Hi friends, ellavarkkum nammude puthiya oru video ilekku swagatham. Innu nammal cheyan povunna video ennu parayunnathu ellavarum ee aquariyathil fishine valarthan aagraham ullavaraanu. Ippo nammalokke kunjungalayalum valiyavarayalum okke oru veedu nirmikkunnundengil ellavarum ippol oru aquarium nirmikkunnundu. Aa aquariyathile kochu kochu meengalum വലിയ മീനുകളൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ നമ്മളെ അക്വേറിയത്തിൽ വെള്ളം എത്രമാത്രം കണ്ടീഷൻ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീരുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവരും ചെറിയതും വലുതുമായിട്ടുള്ള അക്വേറിയങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് വെള്ളം ചീത്തയായി പോയ വെള്ളം മാറ്റുക, വെള്ളം മാറ്റുമ്പോൾ മീനിന് സ്ട്രെസ് മൂലം മീൻ ചാവുക, പെട്ടെന്ന് മീന് തണുപ്പ് ഇതൊക്കെ വെള്ളം മാറുമ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ ഇതൊക്കെ വ്യത്യാസം വരുമ്പോൾ മീന് ചത്തുപോവുക, എന്നാൽ ഫീഡ് ഇതൊക്കെ ചെയ്യുമ്പോൾ വെള്ളം വൃത്തിയോടെ അയങ്ങാണ്ട് അമോണിയൊക്കെ അയങ്ങാണ്ട് വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറിങ്ങാണ്ട് മീന് ചത്തുപോകും. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിൽ അക്വേറിയത്തിൽ എപ്പോഴും നമ്മൾ ഒരു ഓക്സിജൻ ഫിൽട്രേഷൻ സെറ്റപ്പ് നിർമ്മിച്ചെടുക്കണം. അത് ഉള്ള അക്വേറിയങ്ങൾ ഓട്ടോമാറ്റിക് ഫിൽട്ടറും സെറ്റപ്പ് ലൈറ്റും ഇതൊക്കെയുള്ള അക്വേറിയങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. എങ്കിലും നമ്മൾ ഒരു അതിൽ നല്ലൊരു ഫിൽട്ടറിങ് സെറ്റപ്പ് ചെയ്തു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. എന്നിരുന്നാലും നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഫിൽട്ടറിങ് സെറ്റപ്പ് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ വൈകുന്ന സമയത്ത് അപ്പോൾ ഈ വെള്ളം ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ സമയത്ത് ഈ വെള്ളം ഒക്കെ കളറ് മാറും. ഒരു യെല്ലോ കളർ യെല്ലോ ഷെയ്ഡിലേക്ക് വരും വെള്ളം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉള്ള വെള്ളം അല്ലായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അക്വേറിയത്തിൻ്റെ അടിയിൽ അക്വാ സോയിലുകൾ ഇപ്പോൾ ഇടുക. ഈ അക്വേറിയത്തിൻ്റെ അടിയിൽ കാണുന്നവർക്ക് അക്വാ സോയിൽ ഒരു കിലോ 200-300 രൂപേൻ്റെ അടിയിൽ റേറ്റ് വരുന്നുണ്ട്. അതിന് ഇനി അത് പണം മുടക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളെ പുഴയിലൊക്കെ ഉള്ള മണലുണ്ടല്ലോ, ആ മണൽ ഇട്ടാലും മതി. ഒരു 2-3 ഇഞ്ച് കനത്തിൽ നമ്മൾ നല്ല കനത്തിൽ മണലിട്ട് കൊടുക്കുക. ഈ മണലിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മളെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങാൻ കിട്ടാത്ത പുഴൻ്റെ ഈ തോടിൻ്റെ ഒക്കെ അവിടെ ഒക്കെ പോയാൽ കിട്ടണം. ഇനി അതല്ലെങ്കിൽ ഈ ഗപ്പികളൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും ജാതി പ്ലാന്റുകൾ. ഈ പ്ലാന്റുകളെ നമ്മൾ കുറച്ച് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഈ വെള്ളത്തിൽ അതിൽ നട്ടുപിടിപ്പിക്കുക. ഈ മണലിൽ പൂത്തി വെച്ചാൽ മതി. വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും വിലക്കുറഞ്ഞ ചെടികളായാലും അതിൽ നല്ലോണം കൊടുക്കുക. ഈ ചെടികൾ വളരാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റും ഈ അക്വേറിയത്തിൽ തന്നെ സജ്ജീകരിച്ചു കൊടുക്കണം. പിന്നെ ചെറിയ ഒരു ഫിൽട്ടറിങ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഈ മീന് ഓക്സിജനും കാര്യങ്ങളും വേസ്റ്റും ഇതൊക്കെ വലിച്ച് ഇങ്ങനെ തള്ളാൻ പറ്റിയൊരു ഫിൽട്ടറിങ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ ബെസ്റ്റാവും. ഇനി അതല്ല വെറും ഓക്സിജൻ സെറ്റപ്പ് ആയാലും ചെറിയ ചെറിയ കുറച്ചൊക്കെ മീനുള്ളൂ ചെയ്യും വെറും ഓക്സിജൻ സെറ്റപ്പ് ആയാലും. ഇനി നമ്മൾ കൂടുതലായിട്ട് മീനുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രം ഇതിന് ഒരു കുറച്ചൊക്കെ വലിയ ഫിൽട്ടറിങ് സെറ്റപ്പുകളും അക്വേറിയത്തിനനുസരിച്ചുള്ള സെറ്റപ്പിൽ ഫിൽട്ടറിങ് സെറ്റപ്പുകളും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും നമുക്ക് ഈ ക്ലീൻ ചെയ്യാനും ഇതിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അക്വേറിയത്തിൽ നിങ്ങൾ ഈ കാണുന്ന അക്വേറിയത്തിൽ 3 മാസമായി ഞാൻ വാട്ടർ ചേഞ്ച് നടത്തിയിട്ട് വെള്ളം മാറ്റലില്ല. കാരണം ഈ അക്വേറിയത്തിൽ ലൈറ്റ് വെക്കുക, 8 മണിക്കൂർ അക്വേറിയത്തിൽ ലൈറ്റ് വേണം. ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിച്ച ഒരു അക്വേറിയത്തിൽ ഒരു 8 മണിക്കൂർ ലൈറ്റ് മിനിമം നിങ്ങൾ ചുരുങ്ങിയത് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സൺലൈറ്റ് തട്ടുന്ന ഭാഗത്തായിട്ട് വെക്കണം. ഇത് 2 രീതിയിൽ വെച്ച് കഴിഞ്ഞാലും അക്വേറിയത്തിൻ്റെ ഗ്ലാസ്മിൽ കൂടി പായൽ വരും, പായൽ പിടിക്കും. ലൈറ്റ് ഈ വെള്ളത്തിൽ ലൈറ്റ് സൺലൈറ്റ് ആയാലും സാധാ ലൈറ്റ് ആയാലും തട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഗ്ലാസ്മെ കൂടി പായൽ പിടിക്കും. അപ്പോൾ ഈ പായല് മാത്രം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ വിപണിയിൽ മാഗ്നറ്റിക് ക്ലീനിങ് മാറ്റം മറിച്ചതൊക്കെ ഉണ്ട്. നമ്മൾ കൈയിടാതെ പുറത്തു തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ എല്ലാ സെറ്റപ്പുകളും ഇപ്പോൾ ഉണ്ട്. ഇനി അതെല്ലാം ഒരു സ്പോഞ്ചിൻ്റെ ചണ്ടി എടുത്തിട്ട് നമുക്ക് കൈയിട്ട് കാണ്ട് തന്നെ ഈ ഗ്ലാസ്മത്തെ വേസ്റ്റ് മാത്രം കേകി കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇതേ മാർക്കത്തൊക്കെ ഒരു അക്വേറിയം ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ എല്ലാ ഫിൽറ്ററും ലൈറ്റും എല്ലാ സെറ്റപ്പും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഞാൻ ഈ അക്വേറിയത്തിക്ക് ചെയ്തിരിക്കുന്ന അടിയിൽ കുറച്ച് അക്വാ സോയിൽ മാത്രം കുറച്ചിട്ട് ഒരു
രണ്ടിഞ്ച് കനത്തിൽ അക്വാ സോയിൽ ഇട്ട് അതിനുശേഷം ഞാൻ കുറച്ച് ചെടികൾ പ്ലാന്റുകൾ സാധാ നട്ടുപിടിപ്പിച്ചു. നമ്മുടെ ഫോക്സ് സ്റ്റൈല് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ചെടികൾ, ബ്രഹ്മി അങ്ങനെ കുറച്ച് വാട്ടറിൽ വെള്ളത്തിൽ വളരുന്ന കുറച്ച് തുച്ഛമായ പ്ലാന്റുകൾ ഞാൻ ഇതിൽ നട്ടുപിടിപ്പിച്ച് ലൈറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഫിൽറ്ററാണ്, ഫിൽറ്റർ സെറ്റപ്പ് നമ്മൾ ഇതിലുണ്ട്. ഇതിൽ സ്പോഞ്ച്, ഫിൽറ്ററിൻ്റെ ഫൈബർ സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ചും പിന്നെ പി എച്ച് ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട്. പി എച്ച് ഇപ്പോൾ നമ്മൾ ഈ വെള്ളം സോയിലും ഇതൊക്കെ ഈ പ്ലാന്റും ഇതൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് നിർത്തുമ്പോൾ പി എച്ചിന് വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ മറ്റേ സെറാമിക് റിങ്ങുകളും ഇതിൻ്റെ അടിയിൽ ഗ്യാപ്പിൽ അടി അടിഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ബാക്ടീരിയ ഇതൊക്കെ എപ്പോഴും ഫോം ആകും. അതേമാതിരി ഈ സ്പോഞ്ച് ഫിൽറ്റർ എപ്പോഴും എടുത്ത് കഴുകാൻ പാടില്ല. ഈ സ്പോഞ്ച് ഫിൽറ്റർ അധികം കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇതിൽ നിൽക്കുമ്പോഴാണ് ഇതിൽ ബാക്ടീരിയ ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ആകുന്നത്. ഈ ബാക്ടീരിയ ഫോം ആകുന്നപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ അടിയിൽ വെച്ച ഈ ഇതുണ്ടല്ലോ സെറാമിക് റിങ് ആണ്, ഈ റിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഈ ബാക്ടീരിയകൾ ഫോം ആയി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ചളി കെട്ടി നിൽക്കുമ്പോൾ. അങ്ങനെ ഈ വേസ്റ്റ് അക്കൂരത്തിൽ ഇതാകുമ്പോൾ അമോണിയ ഒരിക്കലും വരില്ല. അമോണിയ ഫുള്ളി ഈ ചെടികൾ വലിച്ചെടുക്കും, ഈ സ്പോഞ്ച് വലിച്ചെടുക്കും. അങ്ങനെ ഇതൊക്കെ വലിച്ചെടുത്ത് നല്ല ക്ലിയർ വാട്ടറൊക്കെ എപ്പോഴും കിടന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടിയിൽ അക്വസോയിൽ മണലോ ഇട്ട് കൊടുക്കുക, പ്ലാന്റ് നട്ടുപിടിപ്പിക്കുക. അതേമാതിരി ഒരു ടോപ്പ് ഫിൽറ്റർ ഇതേമാതിരിക്ക് നല്ല സൂപ്പറായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം മാത്രമേ അങ്ങനെ പോകൂ. ഈ സ്പോഞ്ചിൻ്റെ മേലെ ഫുള്ള് ലെയർ ലെയറായിട്ട് സ്പോഞ്ചാണ് ഫുള്ള് ഫിൽറ്ററിങ് ചെയ്തിട്ട് അടിയിൽക്ക് എത്തുമ്പോൾ നല്ല ക്ലിയർ വെള്ളമായിട്ട് അങ്ങനെ ചാടും. പിന്നെ ലേശം ഈ വെള്ളത്തിലുള്ള വേസ്റ്റുകൾ ഇവരെ ഈ സ്പോഞ്ചിൽ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഈ വേസ്റ്റിൻ്റെ കളറ് വെള്ളത്തിൽ വരും. അപ്പോൾ അതിൽ അങ്ങനെ കുറച്ച് അമോണിയ ഉണ്ടാവും. ആ കുറച്ച് അമോണിയയും ഈ ഫിൽറ്റർ ഈ ചെടികൾ ഇതൊക്കെ വലിച്ചെടുക്കുന്നതോടുകൂടി ഒരു ലേശം അമോണിയ ഇല്ലാതടക്കം നമ്മൾ ഈ അടിഭാഗത്ത് കൂടി ഇങ്ങനെ ഫിൽറ്റർ മാറ്റി വെച്ചാൽ നമ്മൾ ചെടികൾ വെച്ചു പിടിക്കണ്ടല്ലോ. ഈ പ്ലാന്റുകൾ ഒക്കെ വെച്ചു പിടിപ്പിക്കുമ്പോൾ ഈ പ്ലാന്റുകൾ വലിച്ചെടുക്കും. വെള്ളത്തിലുള്ള ഒരു 90% ഈ അമോണിയകളും ചെടി പ്ലാന്റുകൾ വലിച്ചെടുക്കും. ഈ പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ പ്ലാന്റുകൾ നടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. എല്ലാവരും പറയാം നമ്മളെ കണ്ണീർ തുള്ളി മാതിരി എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എപ്പോഴും വെള്ളം കടക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മണലോ അക്വാ സോയിലോ ഒക്കെ ഉപയോഗിച്ച് പ്ലാന്റൊക്കെ നട്ട് ഫിൽറ്ററും ലൈറ്റും ഒക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ അക്വേറിയം ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ നല്ല ടോപ്പായിട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അക്വേറിയം ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് മീൻ ചത്തുപോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണേ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ